പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആരാധിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. നാം കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 2:6 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് കർത്താവിന്റെ വചനം ഇങ്ങനെ അരുളിച്ചെയ്യുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ തന്നെ അനുസരണയുള്ളവനായി തീർന്നു. യേശുവിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം അവൻ ഏറ്റവും മേലായ നാമമായി യേശുവിന്റെ നാമത്തെ ഉയർത്തി. വീണ്ടും വചനം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലുള്ളവരും ഭൂലോകത്തിലുള്ളവരും എല്ലാവരും മുഴങ്കാൽ മടക്കുകയും യേശു മാത്രം കർത്താവെന്ന പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇതാ യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ആ യേശുവിന്റെ നാമത്തിന് മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ആ യേശുവിന്റെ നാമത്തെ നമുക്ക് ആരാധിക്കാം. അവൻ മാത്രമാണ് ഏക സത്യനിത്യ ദൈവം, അവൻ മാത്രമാണ് കർത്താവ്. ആ യേശുവിനെ നമുക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ യേശുവേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, യേശുവിനെ കണ്ടുകൊണ്ട് യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാമം പാടിടും, യേശുവേ നീ മാത്രമാണ് കർത്താവ്, എല്ലാ മുട്ടും പാടും, ആമേൻ. എല്ലാ നാമം പാടിടും, യേശു മാത്രം, യേശു മാത്രം. സ്തുതികൾക്ക് യോഗ്യനായവൻ യേശു മാത്രമാണ്, ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു മാത്രമാണ്, യേശു മാത്രമാണ്. ഭാവിയായി നമുക്ക് വേണ്ടി സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു, നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഏക സത്യനിത്യ ദൈവം, ആ യേശുവിനെ, എല്ലാ സ്തുതികൾക്കും യോഗ്യനായ യേശുവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കാം. യേശു മാത്രം, യേശു മാത്രം കർത്താവേ.
യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാര ബലിയായി തീരുവാൻ, ലോകത്തിന്റെ പാപം ചുമക്കുവാൻ സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തുവാൻ, നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായി രക്തത്തിൽ കുളിച്ച് വേദനയോടെ പിടഞ്ഞു പിടഞ്ഞു മരിക്കുവാൻ പിതാവിനാൽ അയക്കപ്പെട്ട കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുവിനെ എന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ, എന്റെ പാപം ചുമന്നൊഴിപ്പാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. കുഞ്ഞാടെ വാഴ്ത്തുവിൻ, അവൻ രക്തം നൽകി വീണ്ടെടുത്തല്ലോ. ആ യേശുവിനെ സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. അവൻ രക്തം നൽകി വീണ്ടെടുത്തല്ലോ യേശുവേ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, ആമേൻ. അവൻ രക്തം നൽകി വീണ്ടെടുത്തല്ലോ, അവന്റെ നാമത്തിന്റെ മുന്നിൽ എല്ലാം ഒട്ടും പാടും യേശുവേ, എല്ലാ നാവും പാടും യേശു മാത്രം, യേശു യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ യേശുവിനെ കണ്ടുകൊണ്ട്, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടി, എല്ലാ നാവും പാടി, യേശു മാത്രം, യേശു മാത്രം കർത്താവെന്ന, യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ എല്ലാം ഒട്ടും മടങ്ങും, ആമേൻ. എല്ലാ നാവും പാടി, യേശു മാത്രം, യേശു മാത്രം കർത്താവെന്ന, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞങ്ങളുടെ പാപത്തിന് പരിഹാരം, ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജീവിക്കുന്ന യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ, മാത്രമാണ് ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായവൻ, അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായ യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായ, ഞങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ, നിത്യരക്ഷ നൽകുവാൻ ഞങ്ങൾക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് മാത്രം കർത്താവ്, അവിടുന്ന് മാത്രം പരിശുദ്ധൻ, അവിടുന്ന് മാത്രം എന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യദൈവമേ, നിങ്ങൾ ഏറ്റുപറയുന്നു കർത്താവ്. കർത്താവിന്റെ വചനം അരുളി ചെയ്യുന്നു, ഒന്ന് കൊരിന്ത്യസ് 15:4-5 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം
മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. വീണ്ടും അതിന്റെ 17 വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നാം ചെയ്തു പോയ പാപത്തിൽ നിന്ന്, പാപം ചെയ്ത് പിശാചിന്റെ അടിമനുഖത്തിൽ പെട്ടുപോയ, വീണുപോയ നമ്മെ ഓരോരുത്തരെയും പിശാചിന്റെ അടിമനുഖത്തിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളമായ നിത്യ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നിത്യരക്ഷ നൽകുവാൻ സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് ഇരുന്നുള്ളി വന്ന്, നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട്, നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. നാം ആരാധിക്കുന്ന ദൈവം മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമായ യേശുവിനെ സന്തോഷത്തോടെ നമുക്കവനെ ആരാധിക്കാം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിനെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. ആമേൻ. പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നിത്യമായ സ്വർഗരാജ്യം ദാനമായി നൽകിയ ആ കർത്താവിന്റെ വലിയ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി, പാപത്തിന്റെ ശമ്പളമായ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത അടുത്ത വലിയ സ്നേഹത്തിനായി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവേ, തെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്തവനായ ദൈവമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധനായ ദൈവമേ, അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഓരോ നിമിഷവും ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന വലിയവനായ ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതുവരെയും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചുവെങ്കിൽ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശുവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കും. കർത്താവേ, ഞങ്ങൾ അവിശ്വാസത്തോടെ അങ്ങ് ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ, ആമേൻ. എന്നേശു ജീവിക്കുന്നായതിനാൽ
നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ ദൈവത്തെ ആരാധിക്കാം. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്ന യേശുവിനെ ആരാധിക്കാം. നമ്മോട് കൂടെ ഇരിക്കാമെന്ന വാഗ്ദത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവത്തെ, ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തെ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്നവനായ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. അവൻ മാത്രം പാപമോചകൻ, അവൻ മാത്രം രോഗസൗഖ്യം നൽകുന്നവൻ, അവൻ മാത്രം നിത്യജീവൻ നൽകുന്നവൻ. ആ പരിശുദ്ധനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയാ യേശുവേ. എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ മുട്ടുമടങ്ങണം. എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ആ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. എല്ലാ മുട്ടും അമീൻ. എല്ലാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ ദുഃഖങ്ങളെയും വേദനകളെയും ഭാരങ്ങളെയും നൊമ്പരങ്ങളെല്ലാം ഒട്ടും പാടും യേശുവിന്റെ മുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്. എല്ലാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശുവേ, ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം അവിടുത്തെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവേ. എല്ലാം ഒട്ടും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും എല്ലാ അസ്വസ്ഥകളും എല്ലാ മുറിവുകളും യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കും. യേശുവിന്റെ തിരുമുറിവിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു കർത്താവേ. യേശുവേ, അവിടുന്ന് മാത്രം പരിശുദ്ധൻ, അവിടുന്ന് മാത്രം സർവശക്തൻ, അവിടുന്ന് മാത്രം എന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു യേശുവേ. സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, അവിടുന്ന് മാത്രം കർത്താവെന്ന് ഞങ്ങൾ ഏറ്റവും പറഞ്ഞ് ആരാധിക്കുന്നു യേശുവേ. എല്ലാ മഹത്വം അങ്ങേക്ക്. ഹല്ലേലൂയ്യ ആമേൻ.